ഓക്കെ റോഷിപ്പാൽ, തുടരുക. നമുക്ക് ഓരോരുത്തരും ഓരോ താരങ്ങളും ഇപ്പോൾ എവിടെയുണ്ട് എന്നതറിയണം. അഞ്ജലി ശ്രീജിതാരാജ്, ഗുഡ് മോർണിംഗ്. ജയസൂര്യക്കെതിരെ ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, അത് കേസുകളായി മാറുന്ന സാഹചര്യത്തിൽ ജയസൂര്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വീട്ടിലുണ്ടോ അഞ്ജലി? സുജയ, ജയസൂര്യയുടെ എറണാകുളത്തെ ഫ്ലാറ്റിന് മുന്നിലാണ് നമ്മളിപ്പോഴുള്ളത്. ജയസൂര്യ ഈ ഫ്ലാറ്റിലില്ല, അദ്ദേഹം ഇപ്പോൾ വിദേശത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നുള്ള, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, വിദേശത്താണ് എന്നാണ് അറിയുന്നത്. എന്നാൽ അടുത്ത് തന്നെ ഈ ഷൂട്ടിംഗ് തീരേണ്ടതാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഈ കേസ് ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇന്ന് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നിയമസഹായം തേടി, നിയമോപദേശങ്ങളൊക്കെ തേടിയിട്ടായിരിക്കും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുക എന്നാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ ഈ ഫ്ളാറ്റിലാണ് ജയസൂര്യ കാലങ്ങളായി താമസിക്കുന്നത്. അദ്ദേഹം വിദേശത്ത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഷൂട്ടിംഗ് അവസാനിച്ചിട്ടും അദ്ദേഹം എന്നെത്തും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിനുള്ള മറുപടി അദ്ദേഹം ഇന്ന് ഇതുവരെ സോഷ്യൽ മീഡിയയിലോ മറ്റൊരിടത്തും അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവരോട് ചോദിക്കുമ്പോൾ യാതൊരു വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി നൽകിയിട്ടില്ലെന്നാണ് അറിയുന്നത്. ഇന്നലെ കൊച്ചിയിലുള്ള ഒരു നടിയുടെ പരാതിയിലാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് 2008 സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൂടെ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഈ നടിയുടെ പരാതി. ഇതിന്റെ ഭാഗമായിട്ട് DIG അജിത ബീഗം, ജി പൂങ്കുഴലി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ ആലുവയിലുള്ള യുവതിയുടെ ഫ്ളാറ്റിലെത്തി ഏകദേശം 10 മണിക്കൂർ നീണ്ട ഒരു ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഇതിനുശേഷം അവർ രാവിലെ 10 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി വൈകിയോടെയാണ് അവസാനിച്ചത്. അതായത് 10 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അതായത് ഇതിനും വേറൊരു, അതായത് തൊടുപുഴയിലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഇതേ രീതിയിൽ ജയസൂര്യ ഒരു യുവനടിയോട് അപമര്യാദയായി പെരുമാറി ലൈംഗിക അതിക്രമം നടത്തി എന്നുള്ള പരാതി, തിരുവനന്തപുരം സ്വദേശിയുടെ ഒരു പരാതി കൂടി ജയസൂര്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. കൊച്ചി സ്വദേശിയായിട്ടുള്ള നടിയുടെ പരാതിക്ക് പുറമെ ഇത്തരത്തിലുള്ള ഒരു പരാതി കൂടി ജയസൂര്യക്ക് ലഭിച്ചിട്ടുണ്ട്. വിദേശത്താണ്, ഏത് രാജ്യത്താണ് ഷൂട്ട്, ഇതുവരെയും ഒരു തരത്തിലും ജയസൂര്യ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ലല്ലോ അല്ലേ അഞ്ജലി? അതെ സുജയ, ജയസൂര്യ കത്തനാർ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്, US എന്നാണ് അറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അടുത്ത ആളുകൾ പറയുന്നത് അദ്ദേഹം വിദേശത്താണ് ഉള്ളതെന്നാണ്. എന്നാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ഈ 1 സെപ്റ്റംബർ അവസാനിക്കേണ്ടതാണെന്നും അതിനും, അതായത് ഈ മാസം അവസാനിക്കുന്നതാണ്, അദ്ദേഹം 1 സെപ്റ്റംബർ തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നായിരുന്നു മുൻകൂടെ, അതായത് മുൻപേ ഉള്ള ഈ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത്തരത്തിൽ കേസെടുത്ത സാഹചര്യത്തിൽ, കേസ് രജിസ്റ്റർ ചെയ്ത ഈ കൊച്ചി സ്വദേശിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ, കൂടാതെ സോഷ്യൽ മീഡിയയിലും നിരവധി സൈബർ ആക്രമണങ്ങളും എല്ലാം അദ്ദേഹത്തിനെതിരെ, ഈ പൊതുജനങ്ങൾക്ക് അറിയണമല്ലോ എന്താണ് അദ്ദേഹം, അവർ ഇത്രയും കാലം ആരാധിച്ച ഒരു നടനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ ലൈംഗിക അതിക്രമത്തിന്റെ എന്താണ് അതിന്റെ വസ്തുത, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പൊതുസമൂഹത്തിന് അറിയണം. അതുകൊണ്ട് തന്നെ ജയസൂര്യയ്ക്ക് അദ്ദേഹത്തെ ആരാധിക്കുന്ന പലരും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ഒരു മറുപടിയും പറയാതെ അഞ്ജലി വ്യക്തമാക്കുന്നത്, അമേരിക്കയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ജയസൂര്യ. ജയസൂര്യ ഇനി മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ, നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ, അതോ തിരിച്ച് കേസ് കൊടുക്കുന്നുണ്ടോ? കൗണ്ടർ കേസുകൾ കൊടുത്തിട്ടുണ്ട് ഇടവേള ബാബു അടക്കമുള്ള ആളുകൾ. അങ്ങനെ ഒരു നീക്കം ജയസൂര്യ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതും അറിയണം. ആ വിവരങ്ങൾ കൂടി ശേഖരിക്കൂ അഞ്ജലി. നമുക്കൊന്ന് സംവിധായകൻ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് പോകാം. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനമൊഴിഞ്ഞു, പക്ഷേ കേസ് അതാ അടുത്ത ഒരു പരാതി കൂടി മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു യുവാവിനെ അവസരം നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് പരാതി. ദീപക് മലയമ്മ, രണ്ടാമത്തെ ഒരു കേസ് കൂടി വരുന്നു. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തോ അന്വേഷണം തുടങ്ങിയോ? രഞ്ജിത്ത് ഇതിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? നിയമ നടപടികളോട് കൗണ്ടർ കേസുമൊക്കെ മുന്നോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടോ ദീപക്? സുജയ, വെരി ഗുഡ് മോർണിംഗ്. സുജയ സൂചിപ്പിച്ചതുപോലെ രണ്ടാമതൊരു പരാതി കൂടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തെ ബാംഗ്ലൂരിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതിൻ്റെ ജെന്യൂനിറ്റി പരിശോധിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുകയും ചെയ്തത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ചാലപ്പുറത്തെ രഞ്ജിത്തിൻ്റെ വസതിക്ക് മുൻവശത്താണ്. നമ്മൾ നേരത്തെ ആ മേഖലയിൽ പോയിരുന്നു, പക്ഷേ അവിടെ ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. അതായത് ഈ ഒരു സംഭവം
നടക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതിയും വരികയും ചെയ്തതിന് പിന്നാലെ തന്നെ രഞ്ജിത്ത് ഏറെക്കുറെ അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം പ്രത്യക്ഷമായത്തിൽ വന്ന ഒരു മറുപടി നൽകാൻ ഈ ഒരു ഘട്ടം വരെ തയ്യാറായിട്ടില്ല. ഒരു ശബ്ദ സന്ദേശം മാത്രമാണ് വന്നിരിക്കുന്നത്. നമ്മളത് കേൾക്കുകയും ചെയ്തതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കും, താൻ അത്തരത്തിലൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് നിലപാടായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്തമുള്ള പദവികളിൽ ഇരുന്നിട്ടുള്ള ആളാണ് രഞ്ജിത്ത് എന്നുള്ളത് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്തം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അദ്ദേഹം സ്വീകരിച്ച സമീപനങ്ങൾ നേരത്തെയൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിന് പിന്നാലെ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ പല മേഖലകളിൽ നിന്ന് വരികയും ചെയ്തു. ഏറ്റവും ഒടുവിൽ രാജിക്ക് പോലും സമ്മർദ്ദമുണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു മൃദു സമീപനം സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെച്ച് മാറേണ്ടി വന്നു. പക്ഷേ പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? രണ്ട് പരാതികൾ ഇപ്പോഴും വളരെ പ്രകടമായി തന്നെ നിൽക്കുകയാണ്. ആ പരാതികളിന്മേൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് പറയാനുള്ള ബാധ്യത രഞ്ജിത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പൊതുസമൂഹത്തിനോട് തൻ്റെ സിനിമയിലൂടെ കാര്യങ്ങൾ സംവദിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരത്തിൽ പരാതികൾ വരുമ്പോൾ അത് പൊതുമധ്യത്തിലേക്ക് വന്ന് താൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് മറവിൽ നിന്നുകൊണ്ട് നിൽക്കേണ്ട ഒരാളല്ല എന്നുള്ള കാര്യവും കൂടി വളരെ വ്യക്തമാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം വയനാട്ടിലേക്ക് മാറിയെന്നുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ബംഗളൂരുവിലേക്ക് മാറിയെന്നുള്ള വിവരം വന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് പോലും കൃത്യമായി ഒരു സൂചന നൽകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആരോപണ വിധേയർ എവിടേക്ക് മാറി എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത തീരെ വരുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ പോലീസിനും ആ കാര്യത്തിൽ അത് പങ്കുവെക്കുന്നതിലൊക്കെ പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിൽ വിവരങ്ങളൊന്നും കൂടുതലായി പുറത്തേക്ക് വരാതെ പോകുന്നതിൻ്റെ സാങ്കത്യമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രഞ്ജിത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കോഴിക്കോടെ വസതിയിൽ നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറെക്കുറെ ഉറപ്പിക്കുന്നത്. മറ്റൊന്ന് തിരുവനന്തപുരം, ബംഗളൂരു, ഒപ്പം തന്നെ വയനാട് ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും അദ്ദേഹം ഉണ്ടാകും എന്നുള്ള സൂചനകൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിലുമുള്ളത്. എന്തായാലും അദ്ദേഹം ആ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ടതുണ്ട്. കാരണം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. SIT ടീം ആ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കും. സ്വാഭാവികമായും കൊച്ചി CJM കോടതിയിലെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കൂടി ആ കേസ് പോകുകയും ചെയ്യും.